അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പഠനം 605 സൂറത്തുൽ അഹ്സാബിന്റെ 41 മുതൽ 44 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما صدق الله العظيم. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുക. ദിക്റം കസീറ, ധാരാളമായ സ്മരണ, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. വസബ്ബിഹൂഹു, നിങ്ങൾ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുക. ബുക്റത്തൻ വഅസീല, രാവിലെയും വൈകുന്നേരവും, അതായത് എല്ലാ സമയത്തും നടത്തും. ഹുവല്ലദി യുസല്ലി അലൈക്കും, ആ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേലിൽ അനുഗ്രഹം ചെയ്യുന്നവനത്രേ. വമലായികത്തുഹു, അവന്റെ മലക്കുകളും നിങ്ങൾക്ക് അനുഗ്രഹം നേരുന്നുണ്ട്. ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. വക്കാനബിൽ മുഅ്മിനീന റഹീമ, അല്ലാഹു തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച് വളരെ കരുണയുള്ളവനാണ്. തഹയ്യത്തുഹും യൗമയൽഖൗനഹു സലാം, അവർ അവനെ അഥവാ അല്ലാഹുവിനെ കാണുന്ന ദിവസം അവർക്കുള്ള ഉപചാരവാക്യം സലാം എന്നായിരിക്കും. വഅദ്ദലഹും, അവർക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാർ ചെയ്തു വച്ചിട്ടുണ്ട് അജറൻ കരീമ, മഹത്തായ പ്രതിഫലം, മാന്യമായ പ്രതിഫലം അല്ലാഹു തആല തയ്യാർ ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളായിരുന്നുവല്ലോ ഉണർത്തിയിരുന്നത്. ഇനി വിശ്വാസി സമൂഹത്തോട് മൊത്തമായിട്ട് അല്ലാഹു തആല ചില കാര്യങ്ങൾ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ നിർവഹിക്കണം. അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും അതേപോലെ തന്നെ നാവുകൊണ്ടും ഒക്കെ നടക്കേണ്ട സംഗതിയാണ് ദിക്ർ. അല്ലെ, മനസ്സുകൊണ്ടുള്ള ദിക്റാവുമ്പോൾ സ്മരണ നമുക്ക് പറയാം, നാവുകൊണ്ട് കൂടി ചൊല്ലുമ്പോൾ ദിക്ർ ചൊല്ലുക എന്ന അർത്ഥത്തിലും പരാമർശം നമുക്ക് നടത്താം. ദിക്ർ എന്നത് വ്യാപകമായ അർത്ഥത്തിൽ ഉപയോഗിക്കുമെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പറയുന്നയാൾക്ക് കൂലി കിട്ടുന്നതിനൊക്കെ ദിക്ർ എന്ന് പറയാം. അപ്പൊ നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ ദിക്റിന്റെ പരിധിയിൽ വരുമെന്നർത്ഥം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹു തആല അവനെ ധാരാളമായി ഓർക്കണം, അവനെ പറയണം എന്ന് അവന്റെ അടിമകളോട് കൽപ്പിക്കുന്നു. ആ കാരണം അല്ലാഹു തആല അവർക്ക് കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതിലൊക്കെ അവർ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ പറയുമ്പോൾ അതിന്റെ പേരിലും അവർക്ക് ഇനി വലിയ പ്രതിഫലം അല്ലാഹു തആല പരലോകത്ത് വീണ്ടും കൊടുക്കും. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് അവനെ ധാരാളമായി നിങ്ങൾ ദിക്ർ ചൊല്ലണം, അല്ലെങ്കിൽ ദിക്ർ നിങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുണർത്തുന്നുണ്ട്. മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ഖൈരി അഅമാലികും വഅസ്കാഹ ഇൻദ മലീകികും വർഫഹ ഫി ദർജാതികും വഖൈറുല്ലക്കും മിൻ ഇഅ്തായി ദഹബി വൽ വരിഖ് വഖൈറുല്ലക്കും മിൻ തൽഖൗ അദുവക്കും ഫതലിബു ആനാഖഹും വയദ്രിബു ആനാഖകും ഖാലു വമാ ഹുവ യാ റസൂലല്ലാഹ് ഖാല ദിക്റുല്ലാഹി അസ്സ വജൽ. ഉത്തരവി പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ല അമല് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പരിശുദ്ധിയും സംസ്കൃതിയും നേടിത്തരുന്ന അമല്, അതേപോലെ നിങ്ങളുടെ ഗ്രേഡുകൾ വല്ലാതെ വർദ്ധിപ്പിക്കുന്ന അമല് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്ക് വെള്ളിയും സ്വർണവും ലഭിക്കുന്നതിനേക്കാൾ, അതേപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളുമായുള്ള സമരത്തിൽ ഏർപ്പെട്ട് അവർ നിങ്ങളെയോ നിങ്ങൾ അവരെയോ ഒക്കെ
വെട്ടുന്നതിനേക്കാളും ഉത്തമമായ അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ള ചോദിച്ചു. കാലു സഹാബത്ത് പറഞ്ഞു, ഒമാഹു വയ റസൂലുള്ള, എന്താണ് നബി അത് എന്ന്. കാലാ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ദിക്റുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ദിക്റാണത്. അപ്പൊ ദിക്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ധാരാളമായി ദിക്ർ ചൊല്ലുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി സമൂഹത്തിന് നൽകിയ ഉപദേശങ്ങളിൽ ദിക്റുകൊണ്ട് നമ്മുടെ നാവ് പച്ചപ്പുള്ളതായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കാണാം. തങ്ങളുടെ വസീയത്ത് ദിക്ർ ധാരാളമായി ചൊല്ലണം. ഹത്താ യഖൂലു മജ്നൂൻ, ഭ്രാന്താടി വരുന്ന ആൾക്കാർ പറയുന്നത് വരെ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നുവരെ റസൂലുള്ളാഹിയുടെ നിർദ്ദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ദിക്റുകൾ ചൊല്ലുമ്പോൾ, ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നാൽ, ആ സ്ഥലത്ത് നിന്ന് ദിക്റു ചൊല്ലാതെ നമ്മൾ എഴുന്നേറ്റു പോകുന്നത് പരലോകത്ത് നമുക്ക് നഷ്ടം ബോധ്യപ്പെടുത്തുന്ന സംഗതിയാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ ധാരാളമായിട്ട് വിശ്വാസി നിർവഹിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുമില്ല, ഒരു വ്യവസ്ഥയില്ലാത്ത വിധം, അതായത് ഇരുന്നും കടന്നും നിന്നും ഒക്കെ ഫദ്കുറുല്ലാഹ ഖിയാമം വഖുഊദം അലാ ജുനൂബിക്കും, സൂറത്തുൽ നിസായിന്റെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞത് കാണാം. നിന്നും ഇരുന്നും കടന്നും ഒക്കെ ചെല്ലണം. വ ഫിസ്സഫരി വൽ ഹലർ, യാത്രയിലും അതേപോലെ തന്നെ നാട്ടിലും ചെല്ലണം. വൽ ഗിനാ വൽ ഫഖർ, സമൃദ്ധി ഉണ്ടാകുമ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും ചെല്ലണം. വ സിഹ്ഹത്തി വ സഖബ്, ആരോഗ്യാവസ്ഥയിലും അതേപോലെ രോഗാതുരമായ സാഹചര്യത്തിലും വേണം. വ സ്ഥിതി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും വേണം. വയലാ കുല്ലി ഹാലിൻ, ഇബ്നു കസീർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്, എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. വ സബ്ബിഹുഹു ബുക്റതം വ അസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുകയും വേണം. തസ്ബീഹും നിങ്ങൾ ധാരാളമായിട്ട് നിർവഹിക്കണം. എല്ലാ ദിക്റുകളും ഇതിൽ പെട്ടു. പിന്നെ നല്ല വാക്യങ്ങൾ പറയുന്നതൊക്കെ അതിൽ പെട്ടു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നിർദ്ദേശിക്കുകയാൽ ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. വഖദ് സന്നഫ അന്നാസുഫിൽ അദ്കാരിൽ മുതഅല്ലിഖത്തി ബിആനായിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളിലെ ഓരോ സമയവുമായി ബന്ധപ്പെട്ട ദിക്റുകൾ പ്രത്യേകമായി ധാരാളം ആളുകൾ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് കന്നസായി വൽ മഅമരിയും വഗൈരിഹിമ, ഇമാം നസായിയും മഅമരിയും മറ്റു പലരും ദിക്റുകൾ ഓരോ സമയത്തും ചെല്ലാൻ, നമ്മളെങ്ങട് തിരിയുമ്പോഴും ദിക്റുണ്ടല്ലോ, ചെല്ലാനുള്ള ദിക്റുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം ചൊല്ലാനുള്ളതുണ്ട്, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, ആളുകളെ കാണുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, പിരിയുമ്പോൾ പറയാനുള്ളതുണ്ട്, സദസ്സിലിരിക്കുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്, പിരിയുമ്പോൾ ചെല്ലാനുള്ളതുണ്ട്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദിക്റുകളുണ്ട്. അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പലരും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞു, മിൻ അഹ്സനിൽ കുത്തുബിൽ മുഅല്ലഫത്തി ഫീ ദാലിക, എന്നാൽ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് കിതാബുൽ അദ്കാർ, അല്ലദ്കാർ എന്ന് പറയുന്ന കിതാബ്, ലിശ്ശേഖ് മുഹിയുദ്ദീൻ നവവി റഹ്മഹുല്ലാ, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ അല്ലദ്കാർ എന്ന കിതാബ് ഈ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അതായത് അല്ലദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ നമ്മൾ നമ്മുടെ ദിക്റുകൾക്കൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെല്ലണം എന്നതിനൊരു മാനദണ്ഡമാക്കി മനസ്സിലാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളുടെ ഒക്കെ ഒരു ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നർത്ഥം. അള്ളാഹുവിനെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അവന്റെ പരിശുദ്ധി പ്രകീർത്തനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സമയത്തൊന്നാണ്, രാവിലെയും വൈകുന്നേരവും കഴിഞ്ഞാൽ പിന്നെ മദ്യല്ലേ ബാക്കിയുള്ളത്, അത് മൊത്തത്തിന് അങ്ങനെ ഒരു പറച്ചിൽ പറയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റുമായി അവന്റെ തസ്ബീഹുമായി മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് എന്താഹുവ, അള്ളാഹു തആല അല്ലദീ, ഒരു തമ്പുരാനാണ്, യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേലിൽ അവൻ ഗുണം ചെയ്തു തരുന്നു, അനുഗ്രഹം ചെയ്തു തരുന്നു. ദിക്റിലേക്ക് നമുക്കുള്ള പ്രചോദനമാണിത് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. യഖൂലുല്ലാഹ്, അല്ലാഹ് പറയുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ള പറയാണ്, മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി വമൻ ദക്കറനി ഫീ മലഇൻ ذكرته في ملئ خير منهم, ഒരാളെ സ്വന്തമായിട്ട് എന്നെ പറഞ്ഞാൽ അവരെ പറ്റി ഞാൻ സ്വന്തമായിട്ട് ഞാനും പറയും. അതേസമയത്ത് എന്നെ ഒരു സംഘം ആളുകളുടെ ഇടയിൽ വെച്ച് ഒരാൾ പറഞ്ഞാൽ അവരെക്കാളും ഉത്തമമായ സംഘത്തിൽ വെച്ച് അവരെ ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മലക്കുകളുടെ മുന്നിൽ അള്ളാഹു തആല
അഭിമാനം പറയുമെന്നാണ്. അതുകൊണ്ട് കൂട്ടമായ ദിക്കറിന്റെ സദസ്സുകൾ, ആ കൂട്ടമായ ദിക്കറിന്റെ സദസ്സുകളൊക്കെ അവഗണിക്കുന്നവരാകരുത് വിശ്വാസി. മറിച്ച് സംഘത്തിൽ വെച്ച് അള്ളാഹുവിനെ ദിക്കർ ചൊല്ലുമ്പോൾ അത് നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായ മലക്കുകളുടെ മുന്നിൽ വെച്ച് നമ്മളെക്കുറിച്ച് അള്ളാഹുവിന് അഭിമാനം പറയാനുള്ള ഒരു വലിയ വേദിയാണത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പഠിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അള്ളാഹു തആല നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു എന്ന് മലക്കുകളും നിങ്ങൾക്ക് ഗുണം നേരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. എന്താണ് ഈ മലക്കുകളുടെ ഗുണം വെച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തൊടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു തരുന്നു. ആ അനുഗ്രഹത്തിന്റെ ഭാഗമായി അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലി യുഹ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ന് അള്ളാഹു പറയാൻ. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത് ഐബി സബബി റഹ്മത്തിഹി ബിക്കും വസനായിഹി അലൈക്കും, നിങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ച കാരണം കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളെ പ്രശംസിച്ച കാരണം കൊണ്ടും അതേപോലെ ദുആഇ മലായികത്തിഹിലക്കും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദ്വാരണ കാരണം കൊണ്ടും യുഹ്രിജുക്കും അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവരും ളുലുമാത്തിൽ ജഹ്ലി, വിവരക്കേടിന്റെ ഇരുട്ടിൽ നിന്ന് വല്ലലാൽ വഴികേടിന്റെ ഇരുട്ടിൽ നിന്നും ഇലാ നൂരിൽ ഹുദാ വൽ യഖീൻ സന്മാർഗത്തിന്റെയും ഉറപ്പിന്റെയും പ്രകാശത്തിലേക്ക് അള്ളാഹു തആല നിങ്ങളെ കൊണ്ടുവരും എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വക്കാനു ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു തആല സത്യവിശ്വാസികളോട് കാരുണ്യമുള്ളവനായിരിക്കുന്നു. ഐ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല കാരുണ്യമുള്ളവനാണ്. അമ്മാ ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഫൈന്നഹു ഹദാഹും ഇലൽ ഹഖ് അല്ലദി ജഹിലഹു ഗൈറുഹും, മറ്റുള്ളവർക്ക് അറിയാതെ പോയ സത്യം ആ സത്യം അള്ളാഹു തആല ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും ഇവരതിലേക്ക് അള്ളാഹു എത്തിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു അവർക്ക് അള്ളാഹു തആല നേരിന്റെ വഴി കാണിച്ചു കൊടുത്തു. എങ്ങനത്തെ നേരിന്റെ വഴി? ആ നേരിന്റെ വഴിയിൽ നിന്ന് അവരല്ലാത്തവരൊക്കെ തെറ്റിപ്പോയി. അവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നവർ, ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കുന്നവർ, മറ്റ് വഴികേടിലേക്ക് ക്ഷണിക്കുന്നവർ, അതിലൊന്നും ചെന്നുപെടാതെ നേരിന്റെ വഴിയിൽ തന്നെ അള്ളാഹു തആല അവരെ എത്തിച്ചു. അതാണ് ദുനിയാവിൽ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം. വഅമ്മാ റഹ്മത്തുഹു ബിഹിം ഫിൽ ആഖിറ, പരലോകത്തിൽ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹമോ ഫആമനഹും മിനൽ ഫദഇൽ അക്ബർ, വലിയ ബേജാറുകളിൽ നിന്ന് അള്ളാഹു തആല അവർക്ക് നിർഭയത്വം നൽകി. വഅമറ മലായികത്തുഹു, അവന്റെ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു. യതലഖൗനഹും ബിൽ ബിശാരത്തി ബിൽ ഫൗസി ബിൽ ജന്നത്തി വൻ നജാത്തി മിനൻ നാർ, സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്തയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സുവിശേഷവും അവർക്ക് അറിയിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു തആല മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്തു. ഒമാ ദാലിക ഇല്ലാ ലിമഹബ്ബത്തിഹി ലഹും വറഹ്മത്തിഹി ബിഹിം, അടിമകളോട് അള്ളാഹുവിനുള്ള ഇഷ്ടവും അവരോടുള്ള അനുകമ്പയും അതുകൊണ്ടാണ് അള്ളാഹു ഇത്രയും വലിയ സംവിധാനം വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു തആല വിശ്വാസികളോട് കാരുണ്യമുള്ളവനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശരിയായ ശൈലിയിലേക്ക് കടന്നു വരാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ കാണിച്ചാൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ്, യുദ്ധത്തിൽ തടവുകാരാക്കി പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ തടവുപുള്ളികളുടെ ഇടയിലാണ് നിൽക്കുന്നതെന്ന് പോലും മറന്നുകൊണ്ട് കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് ആ കുട്ടിക്കാവുമ്പ മുല കൊടുക്കുന്നു. ആ രംഗം കണ്ട് മുല കൊടുക്കുന്ന രംഗച്ചാൽ ആ സ്ത്രീ കുട്ടിയെ പരിഗണിക്കുന്ന ഒരവസ്ഥ മാറി നിന്ന് ആ കുഞ്ഞിനെ താലോലിക്കുന്ന രംഗം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനോട് ചോദിച്ചു, തറൌന ഹാദിഹി തുൽഖി വലദഹ ഫിന്നാർ, ഈ പെണ്ണ് അവളുടെ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് പറഞ്ഞു, ഖാലൂല, ഒരിക്കലും ആ കുട്ടി അവർ തീയിലേക്ക് വലിച്ചെറിയില്ല, കാരണം അത്രയും വലിയ ഇഷ്ടം ആ കുട്ടിയോട് അവർക്കുണ്ട്. അപ്പൊ ഖാല റസൂലുള്ള പറഞ്ഞു, ഫ വല്ലാഹി, എന്നാൽ അള്ളാഹുവിനെ തന്നെ സത്യം, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഈ പെണ്ണിന് ആ കുട്ടിയോടുള്ള അനുകമ്പയേക്കാൾ, കാരുണ്യത്തെക്കാൾ, സ്നേഹത്തെക്കാൾ അവന്റെ അടിമകളോട് അള്ളാഹുവിന് കാരുണ്യമുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല, പക്ഷേ ഞാൻ നരകത്തിലേ പോകുമെന്ന് വാശി പിടിക്കുന്ന സമീപനത്തിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. തഹയ്യത്തുഹും, അവരുടെ സംബോധന അല്ലെങ്കിൽ അവരുടെ ഉപചാരവാക്യം
യൗമയൽ ഖൗലഹു അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം സലാമുൻ സലാം എന്നായിരിക്കും, അതായത് സമാധാനം എന്ന ആശയമായിരിക്കും അവർ പരസ്പരം ഉപചാരവാക്യമായി പറയുക. വഅദ്ദലഹും അജറൻ കരീമ, അവർക്ക് അല്ലാഹു തആല മാന്യമായ പ്രതിഫലം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു. അപ്പൊ ദിക്റിന്റെ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാനുള്ള അവസരം ഒരുക്കുക വഴി നന്മയുടേതായിട്ടുള്ള എല്ലാ സംഗതികളും അല്ലാഹു തആല അവർക്ക് ഒരുക്കി കൊടുക്കുന്നു. വിശ്വാസികൾ പരസ്പരവും അതേപോലെ തന്നെ അല്ലാഹുവിനോടും തിരിച്ചുമൊക്കെ അവർ സലാം എന്ന് പറയുന്ന സമാധാനം എന്ന സന്ദേശം മുഴക്കുന്ന ഒരവസ്ഥയാണ് പരലോകത്തുണ്ടാവുക. അവിടെ അല്ലാഹു തആല അവർക്ക് എല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണവും അതേപോലെ പാർപ്പിടവും അതുപോലെ തന്നെ വൈവാഹികത്തിന്റെ അവസ്ഥകളും അതുപോലെ രസങ്ങളും സുഖങ്ങളും ഒരാൾക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലാം.